ശേഷിക്കാര് ലജ്ജിക്കും. കാരണം നമുക്ക് ഈ രാഷ്ട്രത്തിനോ നാടിനോ നമ്മുടെ സ്നേഹം നമ്മുടെ Dr. John Bidas, MB, Kairali TV Director Maraya, Shri A. Vijay Raghavan, Shri T.R. Ajayan, Advocate C.K. Karunagaran, Shri V.K. Ashraf, A.K. Musa Master, Advocate M.M. Monai. John Bidas, Kairali TV Director. നമുക്കിനി ഗീതയ്ക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളത് എന്ന് കേൾക്കാം. ഗീത വെറുതെ കിട്ടിയത് വളരെയധികം സന്തോഷം. ഞാൻ മമ്മൂക്കനെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പം മമ്മൂക്കനെ ഇങ്ങനെ ഒരു കാണാൻ പറ്റിയ ഒരു അവസരത്തിൽ ഞാൻ സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ ബിന്ദ ടീച്ചറെ എന്നെ കേരള ഓർമ്മയിൽ പഠിപ്പിച്ച ബഹുമാനപ്പെട്ട ടീച്ചറോടൊപ്പം ബിന്ദാസാറിനോടും രഞ്ജയോട്ടനോടൊപ്പം ഇത്രയും പ്രസ്റ്റീജിയസായ ഈ ഒരു സ്റ്റേജിന് പത്മശ്രീ ഭരത് മമ്മൂട്ടി എന്ന നമ്മുടെ സ്വന്തം മമ്മൂട്ടിയുടെ വെള്ളരിപ്രാവ് എന്ന ഒരു പാട്ടുണ്ട്, ഒരു 11-കാരി പാടിയത്. സോഷ്യൽ മീഡിയയിൽ ആ പാട്ട് കേട്ടത് 60 ലക്ഷം പേരാണ്. ആ പാട്ട് പാട്ടുകളുടെ പാട്ടാണ്. ഇത്രയേറെ പേർ നെഞ്ചേറ്റി എന്നത് കൊണ്ടല്ല, ഹന്ന എന്ന പെൺകുട്ടിയെ ആ പാട്ടിലൂടെ നമ്മൾ അറിഞ്ഞു എന്നതുകൊണ്ട്. ഹന്ന ഒരു പ്രതീകമാണ്. മുഖത്ത് മാത്രം തൊലിയുമായി ജനിച്ചവൾ, 2 ദിവസമേ ജീവിക്കൂ എന്ന് വൈദ്യശാസ്ത്രം വിചാരിച്ചവൾ, അവിടെ നിന്ന് തുടങ്ങിയ യാത്രയാണ് ഹന്നയുടേത്. നമ്മുടെ വെള്ളരിപ്രാവന ഹന്നക്കുട്ടിക്ക് ഒരു നിറഞ്ഞ കൈയടിയോടുകൂടി വേദിയിലേക്ക് എത്തിയ ഹന്നക്കുട്ടിക്ക് ഫീനിക്സ് പുരസ്കാരം സമ്മാനിക്കുന്നത് നമ്മുടെ മമ്മൂക്ക. ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും സമ്മാനിക്കുന്നത് ഡോക്ടർ ജോൺ ബിഡാസ് എംബി. ശരിക്കും നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന കയ്യടിയുടെ 10 മടങ്ങ് കൊടുക്കാത്തത് തീർച്ചയായും അവരുടെ കൂടെ വികലായി നിൽക്കുന്ന മാതാപിതാക്കൾക്കും കൂട്ടുകാർക്കുമാണ്. മോതിരം ചാർത്താൻ വേണ്ടി ശോഭന കൈകിട്ട് കൊടുത്തതാ അന്ത്യത മോതിരിടുന്നു. സ്വർണ്ണമല്ലേ. ഇനി പാട്ട് കേട്ടു മൈക്ക് പിടിച്ചു. അച്ഛന് എന്റെ വാക്കി സംസാരിക്കാം.
ആയിരുന്നു. ചിറകുകളില്ലാത്ത വെട്ടായിരുന്നു. പക്ഷേ നൂലും ചിറകൊക്കെ ആയിട്ട് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മാലാഖയുടെ ചിറകിലൂടെയാണ് സത്യം പറയുന്നത്. 1500 പാട്ടുകളോളം പാടിയിട്ട് എന്നെ അറിയാത്ത ആളുകളൊക്കെ അന്നമ്മോരുടെ ഉപ്പയല്ല എന്ന ലേബിളിലാണ് ഇപ്പം ഞാൻ അറിയുന്നത്. കാണാൻ എന്നെക്കാളേറെ മഞ്ജുള്ളോട്, എന്നാൽ എന്നെക്കാളെന്നെ പ്രേമിച്ചോട്, കൽവിൻ തെക്കേയറ്റത്താണെന്നും ഇവള് കാണാനും മാലാക. എൻ്റെ റൂഹാനി മാലാക. ഞാനെൻ്റെ മകളെ കുറിച്ച് ഈ ആളുകളെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് അവരെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഇത് വലിയ സസ്പെൻസിലാണല്ലോ, മറ്റേ വോട്ട് പൊട്ടിക്കുന്ന പോലെ അവസാനം നമുക്ക് അറിയുള്ളൂ ആരാണ് ഈ വിജയിച്ചിരിക്കുന്നവരെ. എനിക്ക് ഒരാളെ മാത്രമേ അറിയുള്ളൂ, ബാക്കി 3 പേരെ എനിക്ക് പിടിയില്ല ആദ്യം. പിന്നെ അവരെ കുറിച്ചൊക്കെ അറിഞ്ഞെന്തെങ്കിലും സംസാരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് എനിക്ക് പക്ഷേ അത് മനസ്സിലായത് ഈ പുട്ടാസിനെ പോലെയുള്ള ആളുകളുടെ എല്ലാ കാര്യങ്ങളും ആദ്യം ഞങ്ങൾക്ക് പറഞ്ഞു തീർത്തോടെ. പല പല പോയിന്റ്സും ഞാൻ ആലോചിച്ച് നോക്കും, അതൊക്കെ വിട്ട സാധ്യത. അതുകൊണ്ട് ഇപ്പം എന്താ സംസാരിക്കണമെന്ന് എനിക്കറിയുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ പല അവാർഡുകൾ, ഞങ്ങൾ 5-6 അവാർഡ് നടത്തുന്ന ഒരു അവാർഡാണ്. പക്ഷേ ഈ അവാർഡിൻ്റെ അവിടെ നിന്ന് ആൾക്കാർക്ക് ഒരു വലിയ ഇമോഷണൽ കണക്ഷൻ, നമുക്കൊരു വൈകാരികമായ ഒരുപാട് മുഹൂർത്തങ്ങൾ ഇവിടെ നമ്മുടെ ഈ അവാർഡിൻ്റെ അതിലുണ്ടാവും. സാധാരണ മറ്റു ഞങ്ങളുടെ ആരോഗ്യ അവാർഡോ കർഷക അവാർഡോ ജ്വാല എന്ന് പറയുന്ന പോലെയുള്ള ഒരു ഒരു ചെയറിംഗ് അല്ലാത്ത, നമ്മുടെ അവാർഡ് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ പോയാലും നിങ്ങൾ ഈ അവാർഡിൻ്റെ ഓരോ രംഗങ്ങളും ഓരോ ആളുകളെയും നിങ്ങൾ കൂടെ കൊണ്ടുപോകും. ഞാൻ പോലും പലപ്പോഴും എനിക്ക് നിയന്ത്രണം വിട്ടുപോയിട്ടുണ്ട്. ഈ ആളുകൾ നമ്മുടെ മനുഷ്യരെ മനുഷ്യരായി കാണുകയും മനുഷ്യത്വം തിരിച്ചറിയുന്ന അവരോ അങ്ങനെ അപൂർവ അവസരങ്ങളായി ഇവിടെ സംഭവിക്കുന്നു. ഈ ഭിന്നശേഷിക്കാരെന്ന് പറയുന്നത് വെല്ലുവിളി ചെയ്യുന്നുണ്ട്. ഇവരോരോരുത്തരും ഓരോരുത്തരും അവർക്ക് സാധ്യമാകാത്തതിനെയാണ് സാധിക്കുന്നത്. നമുക്ക് സാധ്യമാകുന്നതേ നമ്മൾ സാധിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇവരല്ല ഭിന്നശേഷിക്കാർ, നമ്മളാണ്. ഇവർക്കാണ് ശേഷിയുള്ളത്. കാരണം ഈ ശേഷിയുള്ളവരവരാണ്. കാരണം ശേഷി ശാരീരിക ശേഷി മാത്രമല്ലല്ലോ നമ്മുടെ ശേഷി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഓരോന്നും ചെയ്യാനും ഓരോന്നും പ്രവർത്തിക്കാനും ഓരോന്നും കാണാനും കാഴ്ചപ്പാടുണ്ടാകാനും ഒക്കെയുള്ള ഒരു മാനസികമായ ശേഷി ഉണ്ടാവണം. അതാണ് നമുക്ക് നമ്മൾക്കില്ലാത്ത ഭിന്ന ശേഷി. അത് കണ്ടെത്തുകയാണ്, അവരെ അഭിനന്ദിക്കുകയാണ്. അവർ നമ്മളാരും കാണുന്നില്ല, അവരെപ്പറ്റി നമ്മൾ അറിയുന്നില്ല, അന്വേഷിക്കുന്നില്ല എന്ന് അവർക്ക് തോന്നാതിരിക്കാൻ വേണ്ടി കൂടിയാണ് കൈരളി ഇങ്ങനൊരു പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളെക്കാൾ എല്ലാം കൊണ്ടും മികച്ചവരാണ്. നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ മറ്റേ എന്താ കുട്ടിയുടെ പേര് ഗീത. ഗീത നമ്മുടെ വീട്ടിലെ ഫുൾ ശേഷിക്കാർ ലജ്ജിക്കും. കാരണം നമുക്ക് ഈ രാഷ്ട്രത്തിനോ നാടിനോ നമ്മുടെ സ്നേഹം നമ്മുടെ ജനങ്ങൾക്കോ ഒക്കെ വേണ്ടി ചെയ്യാവുന്ന പല കാര്യങ്ങളും നമ്മൾ വിട്ടുപോവുകയാണ്. ഈ കാലു വയ്യാത്ത ഇപ്പം എനിക്കാണെങ്കിൽ കാല് ഒരു ഫുട്ബോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അടിച്ചിട്ടില്ല. പിന്നെ വേണ്ടെന്ന് വെച്ചിട്ടാണെന്ന് വെച്ചാൽ, വേണ്ടെന്ന് വെച്ചിട്ടാണെങ്കിലും വേണ്ടെന്ന് വേണമെന്ന് വെച്ചാലും നടക്കുന്ന കാര്യമല്ല, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ നമ്മളാരും ഇങ്ങനെ ചെയ്യില്ല, ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല. ഇപ്പോൾ നമ്മുടെ വക്കീൽ പറഞ്ഞതുപോലെ ഭിന്നശേഷിക്കാർക്ക് വേറെ പാർക്കിംഗ് സ്പേസ് കൊടുക്കണമെന്ന് അവിടെ ആദ്യം കൊണ്ടേ നമ്മൾ പാർക്ക് ചെയ്യും 4 കാറുള്ളവർ അല്ലേ. അപ്പം ഇതൊക്കെ നമുക്ക് വേണ്ടത് നമ്മുടെ ആറ്റിറ്റ്യൂഡുകളാണ്, നമ്മുടെ സമീപനങ്ങളാണ്, നമ്മുടെ കാഴ്ചപ്പാടുകളാണ്. മനുഷ്യരെ മനുഷ്യരായി കാണാൻ, മറ്റുള്ളവർ മനുഷ്യരായി മനുഷ്യരാണ്, നമ്മളെപ്പോലെ ഈ ഭൂമിയിൽ എല്ലാ അവകാശാധികാരങ്ങളും ഉള്ള ഒരാണ് എന്ന് നമ്മുടെ ഒരു ബോധ്യമാണ് നമ്മുടെ സംസ്കാരമുള്ള. പക്ഷേ ഇവർക്ക് ഇവരെ വെച്ച് കാണുമ്പോൾ നമുക്ക് നമ്മുടെ സാംസ്കാരിക നിലവാരത്തിൽ വല്ലാതെ ഇടിഞ്ഞ് സംഭവിച്ചിട്ടുണ്ട്. അവരെ ഭിന്നശേഷിക്കാരെന്ന് പറഞ്ഞ് മാറ്റി നിർത്താം. അവർ നമ്മളെക്കാൾ ശേഷിയുള്ളവരാണെന്നറിഞ്ഞ് അവരെ അംഗീകരിക്കുകയും അവർക്കുള്ള അവസരങ്ങൾ, അവർക്കുള്ള സ്പേസ്, അവർക്കുള്ള സ്ഥലം നമ്മൾ വിട്ടുകൊടുക്കുകയും ചെയ്യണം. സ്ഥലം എന്ന് പറഞ്ഞാൽ എഴുതി കൊടുക്കാനല്ലേ ഞാൻ പറഞ്ഞു, ഈ സമൂഹത്തിൽ അവർക്കൊരു സ്ഥാനം ഉണ്ടാവുക എന്നുള്ളത്. അതുകൊണ്ട് അത് തന്നെയാണ് ഈ അവാർഡിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഞങ്ങൾ സാമാന്യ മനുഷ്യർ, ഈ സമൂഹം ഒരിക്കലും നിങ്ങളെ മാറ്റി നിർത്താനോ, മറ്റേ മോളുടെ ഫാദർ പറഞ്ഞ പോലെ ഒരു കുട്ടി ഇങ്ങനെ ഭിന്നശേഷിക്കാരെ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അത് ദൈവശാപമാണ്, അത് ഇതിൻ്റെ പ്രവൃത്തിയുടെ കുഴപ്പമാണ് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ ആക്ഷേപിക്കുമ്പോഴും എൻ്റെ മോളെൻ്റെ ഭാഗ്യമാണെന്ന് കരുതാനുള്ള മനസ്ഥിതിയുള്ള മാതാപിതാക്കളും വേണം. അങ്ങനെ തന്നെ
എൻ്റെ മോനെ കാല് പോയി എന്ന് പറഞ്ഞ് കരഞ്ഞിരുന്ന് അവന് വേണ്ടി ആൾക്കാരുടെ മുമ്പിലൊക്കെ പോയി കാല് കഴിയുക അതാണ് ഇതാണെന്ന് പറയേണ്ട കാര്യമല്ലാതെ അവന് നടത്തണം എന്നാഗ്രഹിക്കുന്ന ഒരു പിതാവും ഒരു മാതാവും ഉണ്ടാവും തന്നെയാണ് ഇതിന്. എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ അന്ധയായ ഒരു സ്ത്രീയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. അവൾക്ക് അവൾ എനിക്കൊരു ഭാരമാണ് എന്ന് പറഞ്ഞ് മാറി നിന്നിരുന്നെങ്കിൽ ഈ സലീഷിൻ്റെ ഭാര്യ ഒരിക്കലും ഈ മഞ്ഞൾ കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കില്ല. നമ്മുടെ സമൂഹത്തിൽ ഇത്രയും വലിയൊരു സ്ഥാനത്തേക്ക് ഇത്രയും വലിയൊരു ഓണ്ടർപ്രണറായിട്ട് വരില്ല.